നമസ്കാരം. എം ആർ ബിജിലാൽ സബ് ട്രഷറിയിലെ സീനിയർ അക്കൗണ്ടന്റ് ആയിരുന്നു. എൻ ജി ഒ യൂണിയൻ നേതാവും സി പി എമ്മിന്റെ സൈബർ ഗുണ്ടയുമായ ബിജുലാൽ ട്രഷറിയിലെ ജില്ലാ കളക്ടറുടെ അക്കൗണ്ടിൽ നിന്ന് 2 കോടി രൂപ തട്ടിയെടുത്തയാളാണ്. പിടിയിലായി കുറച്ചു ദിവസം റിമാൻഡിൽ കഴിഞ്ഞ ബിജുലാൽ പിന്നീട് ജാമ്യത്തിലിറങ്ങി. ആദിവാസികളുടെ ക്ഷേമത്തിനും ദുരിതാശ്വാസ പ്രവർത്തനത്തിനുമുള്ള കളക്ടറുടെ അക്കൗണ്ടിൽ നിന്ന് ബിജുലാൽ തട്ടിയെടുത്തത് 2 കോടി രൂപയാണ്. കളക്ടറുടെ സ്പെഷ്യൽ സേവിംഗ്സ് അക്കൗണ്ടിൽ നിന്ന് തുക ഇയാളുടെ ട്രഷറി സേവിംഗ്സ് അക്കൗണ്ടിലേക്ക് മാറ്റി. അതിൽ നിന്ന് 61,23,000 രൂപ സ്വകാര്യ ബാങ്കിലെ സ്വന്തം അക്കൗണ്ടിലേക്കും ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ട് ബിജുലാൽ ഒളിവിൽ പോയി. 2020 ജൂലൈ 27 നടന്ന തട്ടിപ്പ് പുറത്തുവന്നത് ഓഗസ്റ്റ് 1 ഇയാളെ രക്ഷിക്കാൻ പാർട്ടി നേതൃത്വം അവസാന നിമിഷം വരെ ഇടപെട്ടു. കാരണം ബിജുലാൽ ഇടതുപക്ഷ യൂണിയൻ നേതാവും സൈബർ ഗുണ്ടയുമാണ്. ബിജുലാലിനെ പോലെയുള്ളവരുണ്ടെങ്കിലേ പാർട്ടിക്കും പിണറായിക്കും നിലനിൽപ്പുള്ളൂ. കക്കുന്നവന്റെയും മോഷ്ടിക്കുന്നവന്റെയും കൊലപാതകയുടെയും പെണ്ണിനെ പിഴപ്പിക്കുന്നവന്റെയും അഴിമതിക്കാരന്റെയും തീവ്രവാദിയുടെയും അത്താണിയായി ഇന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അധപതിച്ചിരിക്കുന്നു. പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന യഥാർത്ഥ സഖാക്കൾ വേദനയോടെ ഇത് കണ്ടു നിൽക്കേണ്ടി വരുന്നു. മുമ്പും ഇയാൾ ജില്ലാ ട്രഷറിയിൽ നിന്ന് പണം തട്ടിക്കുകയും സ്വാധീനം ഉപയോഗിച്ച് രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഇയാൾക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകളോടെയാണ് സസ്പെൻഷൻ ഉത്തരവ് ഇറക്കിയിട്ടുള്ളത്. സോഫ്റ്റ്വെയർ പിഴവോ കയ്യബദ്ധമോ സംഭവിച്ചതാണെന്ന് വരുത്തി തീർത്ത് ഇയാളെ രക്ഷിക്കാനായിരുന്നു പാർട്ടിയുടെ ശ്രമം. മാത്രമല്ല, തന്റെ അക്കൗണ്ടിൽ നിന്ന് പണം പോയിട്ടില്ലെന്ന് ജില്ലാ കളക്ടർ നവ്ജ്യോത് ഖോസ പറഞ്ഞിരുന്നു, അഥവാ അവരെ കൊണ്ടങ്ങനെ പറയിപ്പിച്ചിരുന്നു. മോഷ്ടിച്ച പണം ബിജുലാൽ തന്റെയും ഭാര്യയുടെയും അക്കൗണ്ടുകളിലേക്കാണ് മാറ്റിയത്. എന്നാൽ അധ്യാപികയായ ഭാര്യ പറയുന്നത് തന്റെ അക്കൗണ്ടിൽ പണം വന്നത് താൻ അറിഞ്ഞിട്ടില്ല എന്നാണ്. ബിജുലാലിനെ 1 പ്രതിയായും ഭാര്യയെ 2 പ്രതിയായും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. പക്ഷേ ഇയാളുടെ ഭാര്യയെ അറസ്റ്റ് ചെയ്യുകയോ എന്തിന് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയോ പോലും ചെയ്തിട്ടില്ല. പോലീസ് ഈ കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് 2 തവണ ശുപാർശ ചെയ്തിരുന്നു. പക്ഷേ സർക്കാർ കണ്ട ഭാവം നടിച്ചില്ല. ഇതൊരു സാങ്കേതിക പിഴവ് മാത്രമാണെന്നായിരുന്നു ധനമന്ത്രി തോമസ് ഐസക്കിന്റെ ന്യായീകരണം. കൂടുതൽ അന്വേഷണമുണ്ടായാൽ ഉന്നതർ കുടുങ്ങുമെന്നുറപ്പായതോടെ പാർട്ടി നേതൃത്വം ഇടപെട്ട് അന്വേഷണം മരവിപ്പിക്കുകയായിരുന്നു. എന്ത് നെറുകേട് ചെയ്താലും സംരക്ഷണം നൽകുന്ന പാർട്ടിയാണ് സി പി എം. അതുകൊണ്ട് തന്നെയാണ് ബിജിലാലിനെ പോലെയുള്ളവർ ഈ പാർട്ടിയുടെ തണലിൽ വളർന്നു പന്തലിക്കുന്നതും.